എല്ലാ പ്രേക്ഷകർക്കും സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയും സർവോപരി നല്ലൊരു മനുഷ്യ സ്നേഹിയുമായ കെ എ ബീനയാണ്. ചേച്ചി, സമീക്ഷയിലേക്ക് സ്വാഗതം. ചേച്ചിയുടെ എഴുത്തിൽ എനിക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളത് നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ്. ഒപ്പം വൈവിധ്യമാർന്ന വിഷയങ്ങളാണ്, പ്രമേയങ്ങളാണ് കൈകാര്യം ചെയ്യാറുള്ളത്. എങ്ങനെയാണ് ഇത്? ചുറ്റുപാടിൽ നിന്ന് തന്നെയാണോ വേണ്ട വിവരങ്ങൾ എടുക്കാറുള്ളത്? സർഗാത്മക സൃഷ്ടി നടത്തുന്നവരാരായാലും തന്നെ, അത് കലാകാരനാകാം, എഴുത്തുകാരനാകാം, ഇവൻ സംഗീതജ്ഞന്മാരായിരിക്കും, അവരുടെ ഉള്ളിലുള്ള നൈസർഗിക പ്രക്രിയയാണ് നമുക്ക് കലയായി അവതരിപ്പിക്കുന്നത്, പുറത്ത് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്ക്, പ്രവൃത്തി, നോക്ക്, ചിന്ത, അവരുടെ കലാപരമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തമ്മിലുള്ള ഒരു ചേർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കലയെ നമുക്ക് ആസ്വദിക്കുന്നതിനകത്തൊരു പൂർണ്ണത വരികയുള്ളൂ. മിക്കപ്പോഴും നമ്മൾ ഈ പറയുന്നത് ഈ ദ്വന്ദ്വ വ്യക്തിത്വങ്ങളൊക്കെ നമുക്ക് വരുമ്പോഴും കലയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ആകർഷകത അല്ലെങ്കിൽ കലയിലെ ഒരു നൈപുണ്യമൊക്കെ വരുന്നത് നമ്മുടെ ഉള്ളിനെ പ്രതിഫലിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നത്, ഞാൻ എന്താണോ അത് പ്രതിഫലിപ്പിക്കാനാണ് ഞാൻ എൻ്റെ എഴുത്തിലൂടെ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചുറ്റുപാടുമുള്ള എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, ഞാൻ കാണുന്ന കാര്യങ്ങൾ, അവയെ എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതിയാലായിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ നോക്കാറുണ്ട്. എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് പിന്നെ ഒരിക്കൽ വായിച്ചാൽ ആ പുസ്തകം ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഞാൻ എഴുതിയ വരികൾ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഞാൻ എഴുതുന്നത്. ആദ്യം എനിക്ക് വേണ്ടി തന്നെ എഴുതുന്നത് കൊണ്ടായിരിക്കാം അതിനകത്ത് ചിലപ്പോൾ എൻ്റെ ഒരു സന്തോഷം തരുന്ന സാധനങ്ങളായിരിക്കാം മറ്റുള്ളവരെയും ഇഷ്ടപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞ പുസ്തകം, അതാണ് ചേച്ചിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകം. കേരളത്തിൻ്റെ 60 വർഷത്തെ കുട്ടിക്കാലത്തിൻ്റെ ചരിത്രമാണ് അതിൽ പറയുന്നത്. എങ്ങനെയാണ് ആ പുസ്തകത്തിലേക്ക് വന്നത്? ആ പുസ്തകം കേരളത്തിൻ്റെ, ഇപ്പം നമുക്കറിയാമല്ലോ, കേരളം 57 രൂപീകൃതമായിട്ട് 60 വർഷങ്ങൾ തികയുകയാണ്. നാടെങ്ങും ആഘോഷങ്ങൾ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് DC ബുക്സ് 60 പുസ്തകങ്ങൾ, 60 വിഷയങ്ങളെക്കുറിച്ചുള്ള 60 പുസ്തകങ്ങൾ പുറത്തിറക്കുകയുണ്ടായി. അതിനകത്ത് കുട്ടിക്കാലം എന്നുള്ള പുസ്തകമാണ് എന്നെ എഴുതാനേൽപ്പിച്ചത്. കേരളത്തിൻ്റെ 60 വർഷത്തെ കുട്ടിക്കാലം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പം ഈ 60 വർഷങ്ങൾ കൊണ്ട് ഈ പുസ്തകരചനയിലേക്ക് വേണ്ടിയിട്ട് നല്ല റെഫറൻസിന് വേണ്ടി ചെല്ലുമ്പോഴാണ് എത്രമാത്രം ഒരു മാറ്റമാണ് കേരളീയ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയതെന്ന് മനസ്സിലാകുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് തുടങ്ങിയ കാലത്ത് പെൻസിലും സ്ലേറ്റിലും എഴുതി തുടങ്ങിയ വിദ്യാഭ്യാസം ഇന്ന് നമുക്കറിയാം സ്മാർട്ട് ക്ലാസ് റൂമുകളിലാണ് എത്തിയിരിക്കുന്നത്. കുട്ടികൾ നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്താണ്. ഞങ്ങളൊക്കെ ഒരുപാട് നടന്ന് വയലിലകളൊക്കെ, വയലും തോടുമൊക്കെ ചാടി പ്രകൃതിയോട് ഇഴുകി ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ടായിരുന്നു. സ്കൂളിലാണെങ്കിലും അതുപോലൊരു ജീവിതമുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമുക്കറിയാം ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾ വീടിൻ്റെ മുന്നിൽ നിന്ന് സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളാണ്. മിക്കവാറും കുട്ടികൾ അങ്ങനെയാണ് പോകുന്നത്. നാട്ടിൻപുറത്തെ കുട്ടികളിൽ പോലും നഗരത്തിൻ്റേതായ നഗരത്തിലുള്ള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ രീതി തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുവഴി മാറിയത് കുട്ടിക്കാലമാണ്. ആ മാറ്റം നല്ലതോ ചീത്തയോ എന്ന് ഇനി വരുന്ന തലമുറയുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതിനെ ഒന്ന് രേഖപ്പെടുത്തി വെക്കാൻ, 50 വർഷം കഴിഞ്ഞ് ഈ ഇന്ന് നമ്മൾ ജീവിച്ച കാലത്തെ കുട്ടിക്കാലം എങ്ങനെയായിരിക്കും എന്ന് ഒരു വരും തലമുറയിലെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ആള് വായിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അന്ന് അതെങ്ങനെയായിരിക്കും എന്ന് ഉള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. സമീക്ഷ വെള്ളിയാഴ്ചകളിൽ രാവിലെ 11:00-2:00. ചേച്ചിയുടെ ശീതനിദ്ര പോലെയുള്ള ചെറുകഥകളൊക്കെ വായിക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. മലയാളത്തിലെ സോവിയറ്റ് അനന്തര കഥകളിൽ ഏറെ ഇടം നേടിയിട്ടുള്ള, ഏറെ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു ചെറുകഥയാണ് ശീതനിദ്രയൊക്കെ. അതും ശീതനിദ്ര കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു പുരുഷ വീക്ഷണത്തിൽ കൂടി തന്നെയാണ്. അതായത് ഒരു സ്ത്രീപക്ഷത്തു നിന്നായിരിക്കും പലപ്പോഴും സ്ത്രീകൾ എഴുതുമ്പോൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സ്ത്രീപക്ഷം ഒന്നുമില്ലാതെ ഒരു പുരുഷന്റെ വീക്ഷണത്തിലൂടെ തന്നെ ശീതനിദ്ര എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ മതി എന്ന് കരുതിയിട്ടാണോ അങ്ങനെ ഒരു എഴുത്ത്? ശീതനിദ്ര എന്നുള്ള കഥ ഞാൻ എഴുതുന്നത് ശരിക്കും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വന്നു പോകുന്ന
മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന് സംഭവിച്ചിരിക്കുന്ന ദുര്യോഗങ്ങളെ കുറിച്ചൊക്കെ ഉള്ള എൻ്റെ ചിന്തയിൽ നിന്നാണ് ആ അതിൻ്റെ ആ മാറ്റം കഴിഞ്ഞ ഒരു 100 വർഷമാകുന്നു ഒക്ടോബർ റവല്യൂഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ അപജയത്തെ എങ്ങനെയാണ് കാണാൻ കഴിയുക എന്നുള്ളത്, അത് ലെനിൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അത്തരം ഒരു ചിന്തയിൽ കൂടി എഴുതിയ കഥയാണ് ശീതനിദ്ര. ശീതനിദ്ര ഞാൻ എൻ്റെ തന്നെ പറഞ്ഞാൽ ഞാൻ നേരത്തെ റഷ്യയിൽ പോവുകയും ലെനിനെ കാണുകയും ലെനിൻ്റെ ശവശരീരം കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീപക്ഷത്തു നിന്ന് ഞാനത് എഴുതുമ്പം അത് ഞാൻ എൻ്റെ തന്നെ കഥയായി മാറിപ്പോകും എന്നുള്ള ഒരു ചിന്ത തോന്നിയിട്ടാണ് ഞാൻ അതിനകത്ത് ഒരു പുരുഷപക്ഷ വീക്ഷണത്തിൽ കൂടി ആ കഥ എഴുതിയത്. ആ കഥയിൽ എനിക്ക് തോന്നുന്നു ഇന്നും പ്രസക്തമായ എന്നും പ്രസക്തമായ ഒരു കാഴ്ചകളാണ്, കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള കാഴ്ചകളാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വിൽപത്രം പോലെയുള്ള ചെറുകഥയിലൊക്കെ കണ്ടിട്ടുള്ളത് സ്വന്തമായി ഒരു ഇടമില്ലാത്ത ഒരു സ്ത്രീയുടെ വ്യഥയാണ് അതിൽ കാണുന്നത്. അതും ഈ പറഞ്ഞ പോലെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടും കാണുന്ന ആളുകളിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ വെച്ച് തന്നെയായിരുന്നു വിൽപത്രമൊക്കെ എഴുതിയത്. വിൽപത്രം എന്നുള്ള കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ, ഇപ്പം നമുക്കറിയാം വെർജീനിയ വുൾഫിൻ്റെ എനിക്ക് വേണ്ടി ഒരു മുറി എന്ന് പറയുന്ന എഴുത്തുകാരി പറയുന്ന അവസ്ഥയിൽ ലോകം മുഴുവനുള്ള എഴുത്തുകാരികൾക്ക് കലാകാരികൾ അനുഭവിക്കുന്ന ഒരു ദുര്യോഗമാണ് ശരിക്കും ഞാൻ ആ കഥയിൽ കൂടെ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീ വിൽപത്രം എഴുതി വെച്ചിട്ട് മരിക്കുന്ന വിൽപത്രത്തിൽ സ്ത്രീകൾക്ക് വന്നിരുന്ന കലാപ്രവർത്തനങ്ങളും എഴുത്തും നടത്താനുള്ള ഒരു വീടായി അവരുടേത് മാറ്റണമെന്നാണ് അതിനകത്ത് കഥാപാത്രം പറഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചത്. ഇന്ന് നമുക്ക് ആലോചിച്ചാലറിയാം, ഇപ്പൊ എന്ത് പ്രവർത്തനം നടത്തുമ്പോഴും സ്ത്രീക്ക് പുരുഷനൊക്കെ ഇത് പഴയ തിയറിയാണ്, പുരുഷനെ കാട്ടി ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സ്ത്രീക്ക് ആ കാര്യം ചെയ്യാൻ പറ്റൂ. വീട്ടിലെ ജോലി ചെയ്യേണ്ടി വരും, വീട്ടിലെ ബാക്കി അംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് മാത്രമേ മിക്കവാറും സ്ത്രീകൾക്ക് അവരുടെ കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതൊരു വാസ്തവമാണ്, നമ്മൾ ഇതിൽ നിന്ന് എത്ര പുരോഗമനം പറഞ്ഞാലും നമ്മുടെ കുടുംബഘടന ഇന്നത്തെ നിലനിൽക്കുന്ന കുടുംബഘടനയിൽ നിന്നുകൊണ്ട് അല്ലാതെ ഒരു സ്വപ്നം കാണാൻ ഒരു സ്ത്രീക്കും പറ്റില്ല. അല്ലെങ്കിൽ അവൾ അതിൽ നിന്ന് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് വിവാഹമോചനങ്ങളൊക്കെ കൂടുന്നുണ്ട്. എന്നുവെച്ചാൽ സ്ത്രീകൾ പെൺകുട്ടികൾ പലപ്പോഴും അവരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് എതിരാണ് കുടുംബം എന്ന് കാണുമ്പം അത് കളഞ്ഞിട്ട് പോകുന്നു. അല്ലാതെ ഇതിനിടയിൽ കൂടെ ഒരു വഴി, ആ വഴി ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതവും എൻ്റെ മാധ്യമ പ്രവർത്തനവും എൻ്റെ എഴുത്തുമൊക്കെ എനിക്ക് സന്തോഷം എല്ലാം തന്നെ ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്ത് തീർക്കണം എന്നുള്ള അങ്ങനെ ഒരു ജീവിത വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ജീവിക്കുന്ന നിമിഷത്തിൽ ഈ നിമിഷം ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഇതിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി കൈകാര്യം ചെയ്യാന്നുള്ള, അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ മാധ്യമ രംഗങ്ങളും എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട്. ചേച്ചിയുടെ ബാലസാഹിത്യ രചനകളൊക്കെ എടുത്തു നോക്കിയാൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അന്നും ആ എഴുതിയ കാലത്തും ഇപ്പോഴും ഏറെ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളാണ് അതൊക്കെ, അമ്മക്കുട്ടിയുടെ ലോകം, അമ്മക്കുട്ടിയുടെ അത്ഭുതം എന്നൊക്കെയുള്ളത്. എങ്ങനെയാണ് ഈ ബാലസാഹിത്യത്തിലേക്ക് കടന്നു വന്നത്? എൻ്റെ ആദ്യത്തെ എഴുത്തിനെ കുറിച്ച് പറയാം. ആദ്യമായിട്ടുള്ള ഞാൻ എൻ്റെ ഒരു പുസ്തകം എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നത് ബീന കണ്ട റഷ്യ എന്നുള്ള പുസ്തകമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതുമാണ്. ബീന കണ്ട റഷ്യ എഴുതുമ്പോൾ എനിക്ക് 13 വയസ്സാണ്. റഷ്യയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര ക്യാമ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും തിരിച്ചു വന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് അന്ന് തന്നെ ആ കാലത്ത് തന്നെ DC Books പുസ്തകമാക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ഏതാണ്ട് 40 വർഷത്തോളമാകുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മിക്കവാറും ഒരുപാട് എഡിഷനുകൾ, എത്ര എഡിഷൻ എന്ന് എനിക്ക് തന്നെ അറിയാത്ത രീതിയിൽ പല കാലഘട്ടങ്ങളിലായി ബീന കണ്ട റഷ്യ പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ വർഷവും അത് പുനഃപ്രസിദ്ധീകരിച്ച് ഇപ്പോഴും അത് വിൽക്കപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ബീനാണ്ട് റഷ്യ കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു നീണ്ട ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ജേർണലിസം പഠിക്കാൻ പോയി, പത്രപ്രവർത്തനത്തിലേക്ക് തിരിയുകയും കുടുംബജീവിതത്തിൻ്റെ തിരക്കുകൾ, അങ്ങനെ ഞാനൊരു എഴുത്തിൽ നിന്ന് മാറി നിന്ന് ഒരു 10-20 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശവാണിയുടെ ന്യൂസ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് അന്ന് വോട്ടിംഗ് എന്ന് പറയുന്നത് പേപ്പറിലുള്ള ബാലറ്റ് ഉണ്ടായിരുന്ന കാലമാണ്. അപ്പോൾ ആകാശവാണിയിലാണേലും ദൂരദർശനിലാണേലും ഒക്കെ പ്രൈവറ്റ് ചാനലുകളൊക്കെ അന്ന് വളരെ കുറവാണ്. ന്യൂസ് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങി കഴിഞ്ഞാൽ, വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞാൽ 3-4 ദിവസം തുടർച്ചയായ ബുള്ളറ്റിനുകളിൽ കൂടി മാത്രം ഇത് എണ്ണി വീണ്ടും എണ്ണി, ചിലപ്പോൾ സംശയം വരുവാണെങ്കിൽ ഇത് മൊത്തം എണ്ണും ബാലറ്റ് പേപ്പറുകൾ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പം അന്ന് മോന് ഏതാണ്ട് 7 വയസ്സാണ് എൻ്റെ മകന് അപ്പൂന്. അപ്പോൾ അവന് ഞാൻ ഏതാണ്ട് ഒരു 1.5 ആഴ്ച പിന്നെ അവിടെയായിരുന്നു, ആകാശവാണി തന്നെയായിരുന്നു, അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഇങ്ങോട്ട് വരാൻ പോലും മേല ലൈവ് ബുള്ളറ്റിനെല്ലാം കാരണം. അപ്പം അന്ന് ഈ മോനെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഓഫീസിൽ താമസിച്ചത്. അപ്പം തിരിച്ചു വന്ന് ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവൻ എന്നോട് വല്ലാതെ പിണങ്ങി, ഇത്രയും ദിവസം കാണാതിരുന്നത്. അപ്പം ആ പിണക്കം വളരെ എന്താണ് പറയുക, ശക്തമായ പിണക്കത്തിൽ തന്നെ അവൻ പോയി.
അപ്പം ഞാൻ തിരിച്ച് രണ്ടാഴ്ച ലീവ് എടുത്തിട്ട് അവൻ്റെ പിണക്കം മാറ്റാനായിട്ട് വെറുതെ ഡയറി എടുത്ത് എൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്ന് അവനെ ഓർമ്മിപ്പിക്കാനായി അവനോട് പറയാനുള്ളൊരു ഒരു നോവൽ രീതിയിൽ എഴുതി. അതിലെങ്ങനെയെന്ന് വെച്ചാൽ ടെലിവിഷനിൽ നിന്ന് ഒരു കുട്ടി ഈ അപ്പു എന്ന് പറയുന്ന കുട്ടിയുടെ അതേ പ്രായത്തിലുള്ള അമ്മ ഒരു കുട്ടി അവൻ്റെ അമ്മ ഒരു കുട്ടിയുടെ പെൺകുട്ടിയായി വരികയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അമ്മയുടെ പഴയ കാലത്തിലേക്ക് അമ്മയുടെ സ്കൂളിലേക്ക് അങ്ങനെ പല കാലത്തേക്ക് പോകുന്നത് വെച്ചിട്ടുള്ള കുട്ടി നോവലുകളായിട്ടാണ് ഞാനത് എഴുതിയത്. അപ്പം അങ്ങനെയാണ് ഞാൻ അപ്പുവിനോട് ആ പിണക്കം തീർത്തത്. പക്ഷേ അത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പം തന്നെ പ്രസിദ്ധീകരിക്കുകയും അതിനും നിരവധി എഡിഷനുകൾ വന്ന് ഇപ്പം ആ പുസ്തകങ്ങൾ DC Books വീണ്ടും അവരുടേതായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ ഭയങ്കര താല്പര്യത്തോടുകൂടി വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ ചെന്നാൽ ഞാൻ വളരെ പോപ്പുലറായിട്ട് ഉള്ള ഒരാളായി മാറിയിട്ടുണ്ട് കുട്ടി ഈ പുസ്തകം കാരണം. മിക്ക സ്കൂളിലും ചെല്ലുമ്പോഴും അമ്മക്കുട്ടിയുടെ ലോകം എഴുതിയ ആളെന്നുള്ള നിലയ്ക്ക് കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നെ എന്ന് വെച്ചാൽ അവർക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം കൂടിയാണ് ഞാൻ അതിനകത്ത് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൂന്നുള്ള കുട്ടിയും അമ്മയും തമ്മിലുള്ള ആ ഒരു ഇത്. അപ്പം ബാലസാഹിത്യം എഴുതുമ്പോൾ നമ്മൾ കുട്ടി മനസ്സിൽ നിന്നുകൊണ്ട് കുട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ടാണ് ബാലസാഹിത്യം എഴുതേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മൾ വിചാരിക്കും ബാലസാഹിത്യം എഴുതുന്നവർ പലരും വിചാരിക്കുന്ന കുറേ മൃഗങ്ങളെ നമ്മൾ വെക്കുന്നു അല്ലെങ്കിൽ കുറേ കഥ അതിനൊക്കെ അപ്പുറത്ത് വേണ്ട ഒരു ജൈവ ബന്ധമുണ്ട്. നമ്മുടെ ഉള്ളിലെ കുട്ടിയെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കണം. അപ്പം അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഇന്നസെൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിത്തം നഷ്ടമാക്കിയിട്ട് എഴുത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അപ്പം നമ്മൾ അകലത്തിൽ പോകും. അപ്പം എനിക്ക് എൻ്റെ എഴുത്തുകാരുമായും കുട്ടികളായ വായനക്കാരുമായുള്ള ബന്ധം സൂക്ഷിക്കാൻ ഇപ്പോഴും കഴിഞ്ഞു. പിന്നീട് ഞാനൊരു 3 novels കൂടി കുട്ടികൾക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി വായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നു അവരുമായുള്ള ബന്ധം ഞാൻ എന്നിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. എന്നിലെ കുട്ടിക്ക് സന്തോഷം തരുന്ന രീതിയിലാണ് ഞാൻ ഈ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമകാലിക വിഷയങ്ങൾ തന്നെയാണ് എപ്പോഴും കൂടുതലായിട്ടും ചേച്ചി എഴുതാൻ എടുക്കാറുള്ളത്. അത് ലേഖനങ്ങളിലെല്ലാം അത് വ്യക്തവുമാണ് ലേഖനങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഈ സമകാലിക വിഷയങ്ങൾ എടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്നും ലഭിക്കാറുള്ളത്, പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്? ഞാൻ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോളം എഴുതുന്ന ഒരാളാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ. പുരുഷന്മാരുടെ കൂട്ടത്തിലാണെങ്കിലും ഞാൻ 4-5 columns ഒക്കെ ഒരുമിച്ച് എഴുതിയുന്ന ഒരാളാണ്. അപ്പം അതിൽ തന്നെ സമകാലിക വിഷയങ്ങളാണല്ലോ. കോളം എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും നമ്മൾ അപ്പപ്പോഴുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടി വരുന്നത്. അതൊരു കാരണമായിരിക്കാം. പിന്നെ ഞാൻ പത്രപ്രവർത്തനം പഠിച്ച് പത്രപ്രവർത്തകയായി മാധ്യമ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ചുറ്റുപാടുമുള്ള ലോകത്തെ എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ സാമൂഹ്യ വിഷയങ്ങളിൽ വരുന്നത്. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാറുമുണ്ട്. ഇടപെടാറെന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മളുടെ പല സംഘടനകളും സ്ത്രീ സംഘടനകൾ, സ്ത്രീകളുടെ ഇഷ്യൂ, മരങ്ങൾ നടുന്നതിന് വേണ്ടിയുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള പല ഇഷ്യൂസിലും നേരിട്ട് ഇടപെടാറുമുണ്ട്. അപ്പം നമുക്ക് ശരിക്കും വളരെ പോസിറ്റീവായ ഒരു സപ്പോർട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ കോളം മാതൃഭൂമി ഓൺലൈനിൽ അകക്കാഴ്ച എന്നുള്ള കോളം ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് തന്നെ കോളം ഞാൻ ഇപ്പോൾ വീണ്ടും എഴുതി തുടങ്ങുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് ഉടൻ തന്നെ ആളുകളുടെ അഭിപ്രായങ്ങൾ കിട്ടും. അപ്പോൾ ചിലർ നമ്മൾ എഴുതിയത് ശരിയല്ല എന്ന് പറയും, ചിലർ വളരെ ഇതായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു വായനാ സമൂഹത്തെ കിട്ടുന്ന ഒരു ഇതിലാണ് എൻ്റെ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിനകത്ത് എനിക്ക് വളരെ സന്തോഷം തന്നിട്ടുള്ളത്. അത് സാമൂഹിക ഇഷ്യൂ എന്താണ് സോഷ്യൽ ഇഷ്യൂസിനൊപ്പം തന്നെ നമ്മൾ ചില നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനങ്ങളും അത് നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ നഷ്ടപ്പെടുന്ന തനിമ എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഞാൻ എൻ്റെ എഴുത്തിൽ കൂടി ചെയ്യാറുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാത്രാ വിവരണങ്ങളാണ്. ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്നുണ്ട്. എനിക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ, പക്ഷെ പലപ്പോഴും നടക്കാറില്ല. ഞാൻ മാത്രമല്ല, സ്ത്രീകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ ബീന ചേച്ചി അതെല്ലാം മാറ്റിമറിച്ച് ധാരാളം യാത്ര ചെയ്യുന്നുണ്ട്. അതിനൊപ്പം യാത്രാ വിവരണങ്ങൾ ഒരുപാട് എഴുതുന്നുണ്ട്. യാത്രാ വിവരങ്ങൾ സ്ത്രീകൾക്ക് കടന്നു വരാൻ പറ്റാത്തൊരു മേഖല, പറ്റാത്തെന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങൾ മൂലം പറ്റാത്ത ഒരു അവസ്ഥയാണ് അന്ന് ഇന്നുള്ളത്, എന്നും അന്നും ഇന്നുമുള്ള ഒരു ഇതാണ്. എങ്ങനെയാണ് അതൊക്കെ മാറ്റിമറിച്ച് ഈ രംഗത്ത് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? ഇഷ്ടം കണ്ട് വന്നു വിട്ടു എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ നിയോഗമായിരുന്നു എന്ന് പറയാം. എൻ്റെ അച്ഛൻ മർച്ചന്റ് നേവിയിലായിരുന്നു. അപ്പം അച്ഛൻ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ 4-5 വയസ്സുള്ളപ്പോൾ തന്നെ അക്ഷരം പഠിച്ചത് അച്ഛന് കത്തെഴുതാനാണ്. അപ്പം അച്ഛൻ ലോകത്തിൻ്റെ ഓരോ ഭാഗത്ത് പോയിട്ട് ആ രാജ്യത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു യാത്രാ വിവരണം തന്നെ പോലെ തന്നെ എനിക്ക് എഴുതി അയക്കുമായിരുന്നു. അപ്പം അത് വായിച്ച് വായിച്ച് എഴുത്ത് യാത്രാ വിവരണത്തിലേക്കും യാത്രയിലേക്കും ഒരു നമ്മൾ പറയുക ജ്ഞാനസ്നാനം ചെയ്യപ്പെടുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വളരെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ എത്തിച്ചേർന്നു. അതിനുശേഷം റഷ്യയ്ക്ക് പോയി ബീനാണ്ട് റഷ്യ എഴുതി. അതിനുശേഷം ബ്രഹ്മപുത്രയിലെ വീട്, നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് എഴുതി. പിന്നെ ഇന്ത്യൻ യാത്രകൾ, ചുവടുകൾ, നദി, അങ്ങനെയുള്ള നിരവധി പുസ്തകങ്ങൾ യാത്രാ വിവരണങ്ങളായി വന്നു.
അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും പുതുതായി എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകവും യാത്രാ വിവരണമാണ്. 100 കസേരകൾ എന്നാണ് ആ യാത്രാ വിവരണത്തിൻ്റെ പേര്. അത് ഒരു ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്കുള്ള യാത്രകളാണ്. ഇന്ത്യയിലെ ഏതാണ്ട് 8 സംസ്ഥാനങ്ങളോളം ഞാൻ യാത്ര ചെയ്തു. അതിലൊരു വിഷയം എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. സാധാരണ നമ്മളിപ്പോൾ താജ്മഹൽ കാണുന്നു, ഹരിദ്വാർ കാണുന്നു, ഋഷികേശ് കാണുന്നു, അല്ലെങ്കിൽ തഞ്ചാവൂരിലെ അമ്പലം കാണുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ശരിക്കും കാണേണ്ടത് ഇന്ത്യ എന്താണ്, പച്ചയായ ഇന്ത്യയുടെ ജീവിതം എന്താണ്, ഇന്ത്യയിലെ മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ നടത്തുന്ന യാത്രകളാണ്. ഇപ്പം അത് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനകത്ത് രാജസ്ഥാൻ, ഗുജറാത്ത്, UP, ബീഹാർ, മണിപ്പൂര്, തമിഴ്നാട്, അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ പോയിട്ട് ആ ഗ്രാമങ്ങളിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ദളിത് വിമൻ റിസർവേഷൻ ഉണ്ടാക്കിയപ്പോൾ ആ ഗ്രാമങ്ങൾ എങ്ങനെയാണ് മാറിയത് എന്നുള്ള ഒരു അന്വേഷണത്തോടു കൂടിയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. 100 കസേരകൾ എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. അതായത് കസേരകൾ എങ്ങനെയാണ് ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ടവർക്ക് അപ്രാപ്യമാകുന്നത് അന്നുള്ള ചിന്തയാണ് പല. അത് വളരെ എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ കണ്ണു തുറപ്പിച്ച എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മാറ്റമുണ്ടാക്കിയ, കൂടുതൽ ഞാനൊന്നും അറിഞ്ഞില്ല, നമ്മൾ ചെയ്തതൊന്നും ഒന്നും ആയിരുന്നില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു യാത്രകളാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും സ്ത്രീകൾ പല പഞ്ചായത്തുകളിലും ചെല്ലുമ്പോൾ, ഗ്രാമപഞ്ചായത്തുകളിലും ചെല്ലുമ്പോൾ സ്ത്രീകളാണ് പഞ്ചായത്ത് പ്രസിഡൻ്റെങ്കിലും സ്ത്രീകളെ കാണാനേ നമുക്ക് കഴിയില്ല. ഉത്തർപ്രദേശിലെ ഒരു പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഭർത്താവ് കൊണ്ട് നടന്ന് പഞ്ചായത്തെല്ലാം കാണിച്ച് എല്ലാം ഇത് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഒന്ന് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പം നമ്മളേക്ക് ഇയാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന്, ഫോട്ടോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അയാൾ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ചെല്ലുമ്പം യഥാർത്ഥ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടില ഭാര്യയാണ്, ഇയാള് ഭർത്താവാണ്. അപ്പം പഞ്ച് പതി എന്ന് പറഞ്ഞ്, സർപഞ്ച് പതി എന്ന് പറയുന്നതിൽ പഞ്ച് പതി എന്ന് പറഞ്ഞ് പ്രധാൻ പതി, പ്രധാൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെ തന്നെ പലയിടത്തും ഉണ്ട്. അതുപോലെ UPയിൽ ഒരിക്കൽ ഗുജറാത്തിൽ പോയപ്പം ഭയങ്കര ഒരു അനുഭവം ഉണ്ടായത്, നിരുപൻ പട്ടേൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കണ്ടു, പഞ്ചായത്ത് പ്രസിഡന്റ്. അവര് പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുന്നത് തന്നെ തുങ്കടൊക്കെ ഇട്ടിട്ട് മുഖം മറച്ചിട്ടൊക്കെയാണ്. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങള് ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് അക്ഷരജ്ഞാനമൊക്കെ വളരെ കുറവാ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അല്ല ഭയങ്കര അഭിമാനം തോന്നിയ ഒരു മുഹൂർത്തം പറയൂന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു ദിവസം ശിവരാത്രിക്ക് ഒരു ദളിത് പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നു, അവരെ എല്ലാവരും കൂടെ അടിച്ച് ശരിയാക്കി അവളെ പുറത്താക്കി. അതിന് നേതൃത്വം നൽകിയത് ഞാനാണ്. എൻ്റെ ജീവിതത്തിലെ അതിന് രാത്രി എന്നിട്ട് അവളുടെ വീട് ഞങ്ങൾ ഇടിച്ച് പൊട്ടിച്ചു, അതിന് 25 പേരെ പറഞ്ഞു വിട്ടു. അത് ഞാനാണ് ചെയ്തത്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ അമ്മയല്ലേ, നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ പാടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദളിത് എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ്, ചെരുപ്പ് നമ്മളെടുത്ത് തലയിൽ വയ്ക്കുമോ, അതുപോലെയാണ് ഇന്ന് ഈ സംവരണവും അങ്ങനെയുള്ള കാര്യങ്ങളും വഴി സ്ത്രീകളെ നമ്മൾ ദളിത്തിനെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിലും സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും, ഇങ്ങനെയും ഒരു ഇന്ത്യ ഇപ്പോഴും ഉണ്ടോയെന്ന്. എന്നുവെച്ചാൽ പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദളിതർക്കും സ്ത്രീകൾക്കും ഇപ്പോഴും കസേര വന്നിരിക്കാനുള്ള അധികാരമില്ല. അവരുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഉന്നത ജാതിക്കാർ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇവർക്ക് ഒരിക്കലും 5 പഞ്ചായത്തിൽ കയറാൻ പറ്റില്ല. അതുമാത്രമല്ല, പല സ്ഥലങ്ങളിലും ദളിതരെ അല്ലെങ്കിൽ സ്ത്രീകളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും. പല സ്ത്രീകൾക്കും വെട്ടേറ്റ്, അങ്ങനെയുള്ള സ്ത്രീകളെ ഞാൻ കാണുകയുണ്ടായി പല കൂടുതൽ ഇരിക്കുമ്പം. ഇന്ത്യയുടെ പല ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് സ്ത്രീകൾ വളരെ, ഇപ്പം നമുക്കറിയാലോ ജൈവപരമായ കാര്യങ്ങളിൽ, ഇപ്പം പ്രകൃതി സംരക്ഷണത്തിന്, മണ്ണ് സംരക്ഷണത്തിന്, വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന്, നദികളെ സംരക്ഷിക്കുന്നതിനൊക്കെ മുന്നിൽ വരുന്നത് സ്ത്രീകളാണ്. അതൊരു അവരുടെ ഉള്ളിൻ്റെ അവരുടെ നൈസർഗികമായ ഒരു ചോദനയാണ്. അവനവൻ്റെ കുട്ടിക്ക് വെള്ളം കിട്ടാൻ, അതുപോലെ എല്ലാ കുട്ടികൾക്കും വെള്ളം കിട്ടണം, അവനവൻ്റെ നദി എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്നേഹമുള്ളത് സ്ത്രീകൾക്ക് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലയിടത്തും സ്ത്രീകൾ വളരെ ശക്തരായിട്ട് ഈ കഴിമതിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരെ വരുമ്പോൾ അവരെ കൊല ചെയ്യപ്പെടുന്നു. ആന്ധ്രയിലെ ഒരു ഗോദാവരി ജില്ലയിലെ ഒരു സ്ത്രീയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് അവരെ ചെറിയ കുട്ടി അടുത്ത് കിടന്ന് തുടങ്ങി, അവനും മരിച്ചു പോയി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളിൽ കൂടിയാണ് എൻ്റെ യാത്ര ഇപ്പം ഞാൻ കടന്നു പോകുന്നതും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതും. ആ സീരീസ് ഞാൻ കേരളകൗമുദിയിൽ പരമ്പരയായിട്ട് എഴുതിയിട്ട് എനിക്ക് നാഷണൽ അവാർഡ്, ഇപ്പം ലാറ്റ്ലി മീഡിയ നാഷണൽ അവാർഡ് കിട്ടിയത് ആ പരമ്പരയ്ക്കാണ്. മീക്കെ മാധവൻകുട്ടി അവാർഡ്, അങ്ങനെ പലതരത്തിൽ തന്നെ അത് അംഗീകരിക്കപ്പെടുന്നുണ്ട് ആ പുസ്തകം. പുസ്തക രൂപേണ അത് എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് കുറേ കൂടി യാത്ര അതിന് ചെയ്യണം എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ്, അത് പൂർണ്ണമായി എന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ്.
സമീക്ഷ വെള്ളിയാഴ്ചകളിൽ രാവിലെ 11:00 to 2:00. 13 വയസ്സിൽ ബീന കണ്ട റഷ്യ തൊട്ടിട്ട് ഇപ്പോൾ കുട്ടിക്കാലം വരെ എത്തി നിൽക്കുകയാണ് ചേച്ചിയുടെ എഴുത്ത്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയുമാണ്. 25 പുസ്തകങ്ങളും ഇതിനോടകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കാലത്തെ എഴുത്തും ഇന്നത്തെ എഴുത്തും തമ്മിലുള്ള ആ ഒരു ചേച്ചിയുടെ എഴുത്ത് മാത്രമല്ല മലയാള സാഹിത്യത്തിനെ തന്നെ എങ്ങനെയാണ് ബീന ചേച്ചി വിലയിരുത്തുക? ഇത് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്, സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്, അല്ലാതെയുള്ള മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്. ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ഇതാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. എളുപ്പമല്ല, കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമല്ല. നമ്മളിപ്പോൾ രാവിലെ ഫേസ്ബുക്ക് തുറന്നാൽ, വാട്സാപ്പ് തുറന്നാൽ നമ്മൾ കാണുന്നത് എല്ലാവരും സംസാരിക്കുകയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് വരുമ്പോൾ നാനാ തരത്തിലുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞ് അടുത്ത മണിക്കൂറിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ബഹളത്തിനിടയിൽ അല്ലെങ്കിൽ ഈ തിരക്കിനിടയിൽ നമ്മൾ എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് എന്താണ് എഴുതാൻ ബാക്കിയുള്ളത്, ഈ എഴുതുമ്പോൾ ആ ബാക്കിയുള്ളത് ഇയാൾ വായനക്കാരൻ എങ്ങനെയാണ് അതിനെ, അയാൾക്ക് വായനക്കാരനും ഇതുപോലെ തന്നെയാണ്. പണ്ട് നമ്മൾ ഒരു കഥ വായിച്ച് വളരെ സ്വസ്ഥമായി ഇരുന്ന് വായിച്ച ആ ഇതിൽ അതിനൊപ്പം തന്നെ ടെലിവിഷനുണ്ട്, ചുറ്റുപാടുമുള്ള ഒരുപാട് ബാക്കി മാധ്യമങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ എവിടെയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളൊരു സംശയമുണ്ട്. ആ സംശയത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളുടേതായ രീതിയിൽ നമ്മുടെ സ്പേസ് എഴുത്തിനെ പഴയതിൽ നിന്ന് അധികം മുന്നോട്ട് പോകാതെയും എന്നാൽ പുതിയതിനെ പൂർണ്ണമായും പുറന്തള്ളാതെയുമുള്ള ഒരു വഴിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ സജീവമാണ്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ജോലിയാണ്. അത് മായ പറയാത്തൊരു ജോലിയാണ്. അതായത് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഫീൽഡ് പബ്ലിസിറ്റിയിലാണ്. ഞാൻ ഗ്രാമങ്ങളിൽ ചെന്ന് നേരിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എനിക്ക് എന്താണ് ഈ എൻ്റെ കഴിഞ്ഞ 25 വർഷമായി സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു. അതിന് മുന്നേ ഒരു 40 വർഷമായിട്ട് ഈ പല മാധ്യമരംഗത്തുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ അപജയമാണ് അല്ലെങ്കിൽ മാധ്യമരംഗം മാറുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഓരോ നമ്മുടെ കാലത്തിൻ്റെ മാറ്റമാണ് മാധ്യമങ്ങളിലും പ്രതിഫലിക്കുന്നത്. സാങ്കേതിക വിദ്യ എല്ലാ മാധ്യമങ്ങളിലും ഭയങ്കരമായി മാറി. പണ്ട് ഒരു ബീനകണ്ഠ റഷ്യ എഴുതിയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ ആഴ്ചയും സ്കൂളിലാണ് കത്ത് വരുന്നത്. ആളുകൾ എഴുതിയ കത്ത് എം ടി വാസുദേവൻ നായരായിരുന്നു എഡിറ്റർ. അപ്പോൾ എം ടി അത് എനിക്ക് ഓരോ ആഴ്ചയും ഞാൻ വായിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് യാത്രാവിവരണത്തെക്കുറിച്ചുള്ള കത്ത് അയച്ചു തരുന്നത്. അതാണ് എനിക്ക് വായനക്കാരനുമായിട്ടുള്ള ബന്ധം, ഒരേ ഒരു ബന്ധം. ഇന്ന് അതേസമയം എൻ്റെ കോളം അപ്ലോഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഞാൻ ബ്ലോഗിൽ എഴുതുമ്പം അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ അടുത്ത സെക്കൻഡിലാണ് കമൻറ്റ് വരുന്നത്. അപ്പം നമ്മൾ പണ്ടത്തേനെക്കാട്ടിയും ജാഗ്രതയോടുകൂടിയാണ് എഴുത്തിനെ സമീപിക്കേണ്ടത് എന്നുള്ള അവസ്ഥയാണ്. അപ്പം ഈ വിവിധ മാധ്യമങ്ങളിലും അത്തരം ഇതുണ്ട്. ഇപ്പം ഇനി ഇൻ്ററാക്റ്റീവ് ടെലിവിഷൻ്റെ കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. റേഡിയോയിൽ ഇപ്പോൾ ലൈവായിട്ടുള്ള ഒരുപാട് ബ്രോഡ്കാസ്റ്റുകളുണ്ട്. എല്ലാ തരത്തിലും പബ്ലിക്കുമായാലും പണ്ട് അകന്നു നിന്നിരുന്ന ഇപ്പം ദരിദ്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡീകൺസ്ട്രക്ഷൻ നടക്കുന്നു. അതുപോലെ തന്നെ വായനക്കാരനും ഇപ്പോൾ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് വരാനുള്ള ഇത് പുതിയ മാധ്യമങ്ങളുടെ എന്താണ് സാങ്കേതികതയുടെ എന്താണ് ആവിർഭാവത്തോടുകൂടി സാധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളിലെയും ജീവിതം എന്നെ സംബന്ധിച്ചോളം ജീവിതം തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ അത് തോന്നുന്നത്. ഒരു കസേരയിൽ ഒരു മുറിയിൽ നിന്ന് ഇരിക്കുന്നതിനെക്കാട്ടിയും പല ഓഫീസുകൾ, പല മാധ്യമങ്ങൾ, പല നാടുകളെയും ഈ ജീവിതമുള്ളത് ഈ നിമിഷത്തിലാണ്. ഈ നിമിഷത്തിന് എത്രമാത്രം ക്രിയേറ്റീവായി ജീവിക്കാൻ പറ്റുക, ഈ നിമിഷത്തിൽ എത്രമാത്രം സന്തോഷം നിങ്ങൾക്ക് അവനോന് കൊടുക്കാൻ പറ്റുക. അവനോന് സന്തോഷമില്ല, നമുക്കുള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം എന്നോട് ഒരാൾ വന്ന് 100 രൂപ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ 100 രൂപ വേണം. അതുപോലെ തന്നെയാണ് എന്നോട് സന്തോഷം ചോദിക്കുന്നത്. ഇപ്പം എൻ്റെ ഉള്ളിൽ സന്തോഷവും സ്നേഹവും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും ഇതാണ്, എപ്പോഴും എൻ്റെ നിറവ്, എൻ്റെ വീടിന് ഞാൻ പേരിട്ടിരിക്കുന്ന നിറവ് എന്നാണ്. എൻ്റെ ഉള്ളിലെ നിറവ് എന്ന് പറയുന്നത് സ്നേഹവും സൗഹൃദ ബന്ധങ്ങളും സന്തോഷവും അത്തരം കാര്യങ്ങളാണ്. അത് ജീവിതത്തിലും എൻ്റെ എഴുത്തിലും എൻ്റെ പിന്നെ നിലപാടുകളിലും എല്ലാം തന്നെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൽ കൂടെ മാത്രമാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം ജീവിച്ചു എന്ന് നമുക്ക് തന്നെ പൂർണ്ണ ബോധ്യമാകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചേച്ചി നിന്ന് അറിയാൻ കഴിഞ്ഞു. ഇനിയും കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് വേറൊരവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നന്ദി.